ഇനിയെല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത ടി20ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ ടി20ൽ ഇന്ത്യ തോറ്റിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ബൗളിംഗിലാണ് മാറ്റം വന്നിരിക്കുന്നത്. പ്രസിദ്ധ് കൃഷ്ണ പുറത്തായിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ ടീമിലേക്ക് തിരിച്ചെത്തി. അവസാനത്തെ രണ്ട് ടി20യിൽ ശ്രേയസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ഫോർത്ത് ടി20യുടെ കംപ്ലീറ്റ് പ്രിവ്യൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ രണ്ട് ടി20യിലും ഇന്ത്യ കളി ജയിച്ചു. എന്നാൽ മൂന്നാം ടി20യിലും ഇന്ത്യക്ക് പിഴച്ചു. ബൗളിംഗിലാണ് ഇന്ത്യക്ക് പണി കിട്ടിയത്. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാച്ചിൽ ഇന്ത്യൻ ടീമിനെ തോൽപ്പിച്ചത് പ്രസിദ്ധിന്റെ ബൗളിംഗ് ആണ്. 68 റൺസാണ് പ്രസിദ്ധ് വിട്ടുകൊടുത്തത്. ഇപ്പോൾ ഇതാ പ്രസിദ്ധ് ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. പ്രസിദ്ധിന് പകരം ദീപക് ചഹറ ആയിരിക്കും അടുത്ത മാച്ചിൽ കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ആവേശ് ഖാനും മാറിയിരിക്കുകയാണ്. താരത്തിന് പകരം മുകേഷ് കുമാർ കളിക്കും. മുകേഷ് കുമാർ മികച്ച രീതിയിൽ ബൗൾ ചെയ്ത താരമായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ താരത്തെ ഇറക്കിയില്ല. അതുപോലെ തന്നെ അർഷദീപ് സിംഗിനെയും മാറ്റുകയാണ്. പകരം വാഷിംഗ്ടൺ സുന്ദർ ടീമിലേക്ക് തിരിച്ചെത്തി. ബാറ്റിംഗിൽ തിലക് വർമ്മയെ ഒഴിവാക്കിയിരിക്കുകയാണ്. പകരം ശ്രേയസ് ആണ് അടുത്ത മാച്ചിൽ കളിക്കാൻ പോകുന്നത്. ശ്രേയസ് അവസാനത്തെ രണ്ട് ടി20യിൽ കളിക്കുമെന്നാണ് BCCI പറഞ്ഞത്. കഴിഞ്ഞ മാച്ചിൽ ഇന്ത്യ തിലകിന് പകരം റിങ്കുവിനെ ഇറക്കിയെങ്കിൽ ഒരു 235 റൺസ് എടുക്കുമായിരുന്നു. തിലക് കഴിഞ്ഞ മാച്ചിൽ ടെസ്റ്റാണ് കളിച്ചത്. അതുകൊണ്ട് നാലാമത്തെ ടി20യിൽ തിലക് പുറത്തായിരിക്കും. പകരം ശ്രേയസ് ആണ് പ്ലേയിംഗ് 11ൽ വരുന്നത്. അപ്പോൾ നമുക്ക് നാലാമത്തെ ടി20ക്കുള്ള ഇന്ത്യയുടെ സാധ്യത പ്ലേയിംഗ് 11 നോക്കാം. ശുമാൻ ഗില്ല്, ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, മുകേഷ് കുമാർ, രവി ബിഷ്ണോയ്, ദീപക് ചഹർ. അപ്പോൾ നാലാമത്തെ ടി20യിൽ അടിമുടി മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ വന്നിരിക്കുന്നത്. ഇന്ത്യ അടുത്ത മാച്ച് ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. ഇനിയൊരു പക്ഷേ ഓസ്ട്രേലിയ കളി ജയിച്ചാൽ 2-2 പരമ്പരയിൽ ഒപ്പമെത്തും. അത് ഇന്ത്യക്ക് പണിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടി20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.